സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ രാജ്ഞിത്വത്തിന്റെ തിരുനാളാണ്, ക്വീൻഷിപ്പ് ഓഫ് ദി ബ്ലസ്ഡ് വെർജിൻ. മറിയം രാജ്ഞിയാണെന്ന് പറയുമ്പോൾ അത് അവളുടെ പുത്രൻ രാജാവാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. അതാകട്ടെ അധികാരങ്ങളുടെയും ചമയങ്ങളുടെയും പോർവിളികളുടെയും രാജഭാവമല്ല, വിനയത്തിന്റെയും സഹനത്തിന്റേതുമാണ്, കുരിശിന്റേതും ഉയർപ്പിന്റേതുമാണ്. അത് ദൈവഹിതാനുസാരത്തിന്റെയും ശുശ്രൂഷയുടേതുമാണ്. തന്നോടൊപ്പം ക്ഷമയോടെ ഈ വഴിയിൽ, ഈ കുരിശു വഴിയിൽ പിടിച്ചു നിൽക്കുന്ന എല്ലാവരും തന്റെ ശക്തിയിലും രാജ്യത്വത്തിലും ന്യായാധിപത്യത്തിലും പങ്കുചേരുമെന്ന് നാഥൻ ശിഷ്യരോട് പറയുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നാം അത് കാണും. മത്തായി 19:23 മുതൽ എല്ലാം വിട്ട് നാഥനെ പിൻചെല്ലുന്നതിന്റെ തിരിച്ചടവുകൾ അങ്ങനെയാണെന്ന് നാഥൻ നമുക്ക് പറഞ്ഞു തരികയാണ്. തിന്മയുടെയും പാപത്തിന്റെയും മരണത്തിന്റെയും മേലുള്ള ആധിപത്യം. മറിയം ആ കണക്കിൽ കർത്താവിന്റെ ആദ്യ ശിഷ്യയും ആഴപ്പെട്ട ശിഷ്യയുമാണ്, ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തയായ ദാസിയും. മറിയത്തെ നാഥന്റെ അമ്മ മാത്തർ ദൊമിനി എന്നും രാജാവിന്റെ അമ്മ മാത്തർ രേജസ് എന്നും അവളുടെ പുത്രനോട് ചേർത്ത് വായിക്കുന്നത് സഭാപിതാക്കന്മാരുടെ കൃതികളിൽ ധാരാളമായി നാം കണ്ടെത്താറുണ്ട്. ഇതെല്ലാം അവൾ രാജസ്ത്രീയാണ് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. മറിയം ദൈവമാതാവാണ് എന്നുള്ളതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പരിണതിയല്ല അത്. മറിയം അത്ര സമുന്നതമായി വേദിരക്തമായി ദൈവകൃപയോട് സഹകരിച്ചു എന്നതുകൊണ്ടുകൂടിയാണ്. അങ്ങനെ മറിയം രാജ്ഞിയാകുന്നു എന്നത് ഒരു ഔന്നത്യം, എമിനൻസ് ഓർ എക്സലൻസ് മാത്രമല്ല, അത് അവളുടെ വിശ്വാസധീരതയുടെ കർമ്മഫലം, എഫിക്കസി വിളിച്ചോതുന്ന ഒന്നാണെന്ന് 12 പിയൂസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടും സഭയോടും തുറന്നിരിക്കുന്ന ഒരു ജീവിതമാണ് അവൾക്ക്. ഇന്നലെ നാം കണ്ടതുപോലെ വ്യക്തിഗതമായ സ്വാർത്ഥ തലങ്ങളിൽ ഇൻഡിവിജ്വലിസം അടിഞ്ഞുകൂടുന്ന ഒന്നല്ലാതെ ഇന്നലെ നാഥന്റെ അടുത്ത് നിത്യജീവന്റെ വഴി തേടി വന്ന ആ മനുഷ്യനെ ധനികനും യുവാവുമായ അധികാരി എന്നാണ് വിളിക്കുന്നത്, റിച്ച് യങ് റൂളർ. സുവിശേഷങ്ങൾ അവനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് യഥാർത്ഥ അധികാരവും ധനവും ഓജസ്സുമെല്ലാം അവരനു വേണ്ടി സ്വയം ചൊരിയുന്നതിലാണ് എന്ന് നാഥൻ ഇന്നലെ അവന് ശിഷ്യത്വത്തിന്റെയും നിത്യജീവന്റെയും കുരിശുപാഠം പകർന്നുകൊണ്ട് പഠിപ്പിച്ചു. മറിയം ഇന്ന് രാജസ്ത്രീയാകുന്നത് അവൾ തന്റെ വിശ്വാസത്തിന്റെ വഴിയിൽ ഇങ്ങനെ ലോകത്തെ ജയിക്കുന്നത് കൊണ്ടാണ്. തന്റെ പുത്രന്റെ കുരിശിനോട് നന്നായി അവൾ തന്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച കൃപാധിക്യങ്ങളെ വിഫലമാക്കാതെ നല്ല ഓട്ടം പൂർത്തിയാക്കി. അതാണ് അവളുടെ വിശ്വവിജയം. തന്റെ പുത്രനായ ക്രിസ്തു രാജാവായിരിക്കുന്നത് അവന്റെ സ്വാഭാവികമായ അവകാശങ്ങൾ കൊണ്ട് മാത്രമല്ല, അവന്റെ രക്ഷാകര പ്രവൃത്തികൾ കൊണ്ടുകൂടിയാണല്ലോ. അതിന്റെ തുടർച്ചയാണ് മറിയത്തിന്റെ രാജ്ഞിത്വം. മറിയത്തിന്റെ മംഗളവാർത്താവേളയിൽ മറിയം ഇപ്രകാരം രാജസ്ത്രീയെപ്പോലെയാണ് ദൈവത്താൽ പരിഗണിക്കപ്പെടുന്നത് എന്ന സൂചനകൾ നിരവധിയാണ്. ക്രിസ്തുവിനോടും സഭയോടും ചേർത്ത് വെച്ചുകൊണ്ടാണ് നാം ഇവയുടെ എല്ലാം പരിപൂർണാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6:11-24 ഗീദയോൻ എന്നൊരു മനുഷ്യനെ ദൈവം ന്യായാധിപനായി ഉയർത്തുന്ന വിളിയാണത്. മറിയത്തിന്റെ മംഗളവാർത്തയോട് വിസ്മയകരമാമിതം സാമ്യമുള്ള ഒരു വിവരണമാണിത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിനക്കായി കാത്തു നിൽക്കും, ഞാൻ നിന്നെ അയക്കുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നൊക്കെയുള്ള ഉറപ്പുകൾ ഗീദയോനും നൽകപ്പെടുന്നുണ്ട്, മറിയത്തിന്റെ മംഗളവാർത്തയിൽ കാണപ്പെടുന്നതുപോലെ തന്നെ. ഗീദയോൻ തന്റെ ആശങ്കകളും അറിയിക്കുന്നുണ്ട്. ദൈവം കൂടെയുണ്ടെന്ന് പറയുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളും പരാജയങ്ങളും വന്നു ചേരുമായിരുന്നോ എന്ന്. ഗീദയോൻ നിരവധി പരിമിതികളും ഭയപ്പാടുകളുമുള്ളൊരു മനുഷ്യനായിരുന്നു, വിസമ്മതങ്ങളുടെ അരമനസിന്റെ മനുഷ്യൻ. എന്നിട്ടും ദൈവം അവനെ പിടിച്ചുയർത്തുന്നു. ദൈവം ആദ്യം അവനെ വിസ്മയം കൊള്ളിക്കുന്നു, അവന് ധൈര്യം പകരുന്നു, ദൗത്യമേൽപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, വീണ്ടും ധൈര്യം പകരുന്നു, അവന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് അവനെ പഠിപ്പിക്കുന്നു, തന്റെ കൃപയാൽ അവനെ പൊതിയുകയും ചെയ്യുന്നു. അവൻ അങ്ങനെ ഇസ്രായേൽ ഭവനത്തിന്റെ മുന്നണി പോരാളിയായി, തന്റെ ജനത്തിന്റെ അധിപൻ. മറിയം ഇപ്രകാരം എല്ലാ ദൈവ പോരാളികളെയും കാൾ വിശ്വാസധീരന്മാരെക്കാൾ വളരെ മുന്നണിയിലാണ്, ബലതലത്തിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം മറിയത്തെ സ്ത്രീയെ എന്ന് മുദ്ര ചാർത്തുമ്പോൾ അവൾ മനുഷ്യരായ നമ്മുടെയെല്ലാം സുനിശ്ചിതമായ വിജയത്തിന്റെ സാധ്യതകളിലേക്കും നിറവുകളിലേക്കും തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. ദൈവം ഗീദയോനോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ മരിക്കില്ല, സമാധാനം നിന്നോടുകൂടെ. സമാധാനം, ശാലോം, ജീവിക്കാനായി ദൈവം നൽകുന്ന ബലമാണത്. നമ്മുടെ കുറവുകളിൽ നമ്മെ എല്ലായ്പ്പോഴും താങ്ങുന്ന ദൈവത്തിന്റെ ശക്തി, അത് നമ്മുടെ കൂട്ടായ്മകളിൽ സ്വാതന്ത്ര്യവും നീതിയും ചമയ്ക്കുന്നു. അകമണിഞ്ഞ വിശുദ്ധിയുടെ ക്രമമാണ് സമാധാനം. സർവപ്രപഞ്ചത്തിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതികളുടെ പൂവണികളാണ് സമാധാനം. ഇങ്ങനെ സമാധാനത്തിന്റെ നിറവിൽ ഗീദയോൻ ഉടനെ തന്നെ ഒരു ബലിപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അന്ന് കല്ലിൽ നിന്ന് ഒരു തീ ഉയർന്നു വന്ന് അവന്റെ കാഴ്ചകളെ സ്വീകരിക്കുന്നു. കല്ലിൽ നിന്നും തീനാവുകൾ, കല്ലുപോലെ ജീവിതങ്ങൾ ഉറഞ്ഞു പോയടുത്ത് ഇതാ ജ്വാലാമുഖികൾ ഉണരുന്നു. പരാജയത്തെയും മരണത്തെയും രുചിച്ച ജീവിതങ്ങളിൽ ഇതാ ഉയർപ്പിന്റെയും വിജയത്തിന്റെയും മഹത്വമണിയുന്നു. ശാലോം,
ദൈവം തരുന്ന സമാധാനം ഇപ്രകാരം സമാധാന രാഹിത്യം ആന്റി ഷാലോമിന്റെ ശക്തികളോട് മല്ലിട്ട് തന്നെയാണ് നാം നേടേണ്ടതെന്ന് മറക്കാതിരിക്കാൻ. ഇന്ന് സങ്കീർത്തനം 85 ഈ സമാധാനത്തിനു വേണ്ടിയുള്ള അധമ്യമായ ആഗ്രഹത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ആത്മാവിന്റെ ഞെരുക്ക വഴികളിലൂടെ തന്നെ ആഗ്നി ഓഫ് ഡിസയർ ആസന്നമായ നന്മകളെ ഇപ്പോൾ തന്നെ നേടിയെന്ന് ആനന്ദിക്കുന്ന ക്രിയാപദ പ്രയോഗങ്ങളുണ്ട് ഹീബ്രുവിൽ. പെർഫെക്റ്റ് ഓഫ് കോൺഫിഡൻസ്, പ്രൊഫറ്റിക് പെർഫെക്റ്റ് എന്നൊക്കെ പറയും. അതുമല്ലെങ്കിൽ ആസന്നമായ നന്മകൾക്ക് വേണ്ടി ഹൃദയം നുറങ്ങിക്കേഴുന്ന തീവ്രതകളുമുണ്ട്. അവ ലഭിച്ചിരിക്കുന്നുവെന്ന ആനന്ദത്തിന്റെ തിരതള്ളൽ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ക്രിയാപദങ്ങളെ പ്രക്രിയേറ്റീവ് പെർഫെക്റ്റ് എന്ന് പറയും. ഇന്ന് സങ്കീർത്തനം ഇത്തരം പ്രയോഗങ്ങളാൽ സമ്പുഷ്ടമാണ്. തന്റെ വിശ്വാസത്തിന്റെ സഹനാധിക്യങ്ങളിൽ തന്നെയാണ് ദൈവത്തിന്റെ എല്ലാ കൃപയും പേറിക്കൊണ്ട് ദൈവം എല്ലാം നന്നായി വിരിയിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നത്. ദൈവത്തിന്റെ ഈ ന്യായത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്, ഈ ന്യായബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു ന്യായാധിപൻ പിറകൊള്ളേണ്ടത്. ഷഫാത്ത്, ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം തന്റെ വിശുദ്ധർക്ക് സമാധാനം നൽകുന്നു. വിശുദ്ധർ ഖസീദീം എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി വിശ്വസ്തയുടെ സ്നേഹത്തിന്റെ ഖെസദിന്റെ അനുവർത്തകർ തന്നെയാണ് എന്നർത്ഥം. നാഥൻ തന്റെ ജനത്തിന് സമാധാനം നൽകുന്നു. തന്റെ ജനമെന്നാൽ തന്റെ വിശ്വസ്തമായ ഉടമ്പടി സ്നേഹത്തിന്റെ ആശ്ലേഷത്തിലായവരെന്നർത്ഥം. തന്നിലേക്ക് തിരിച്ചു വരുവാൻ മാനസാന്തര വഴികളിലൂടെ ദൈവം നിരന്തരം ക്ഷണിക്കുന്നവരെന്നർത്ഥം. ദൈവത്തിന്റെ ഈ ഉടമ്പടി വിശ്വസ്തയോട് മനുഷ്യർ കാണിക്കുന്ന ജീവസുറ്റ പ്രതികരണങ്ങളിലാണ് സമാധാനം കുടികൊള്ളുന്നത്. ഈയൊരു സത്യമാണ് ഇന്ന് സങ്കീർത്തനം പകർന്നു തരുന്ന പാകക്കുറി. ദൈവം സർവ്വ നന്മകളും പ്രദാനം ചെയ്യുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതല്ലേ ഉള്ളൂ നീ എന്തിനാണ് ദൈവത്തെ നല്ലവനെന്ന് വിളിക്കുന്നതെന്ന് നാഥൻ ചോദിക്കുന്ന ചോദ്യം. ഇതൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ചോദ്യമാണ്. നീതി ദൈവത്തിന് വഴിയൊരുക്കുന്നു സങ്കീർത്തനം പറയുകയാണ്. സമാധാനം നീതിയുടെ പരിണതഫലമാണ് എന്നൊരു ആപ്തവാക്യമുണ്ടല്ലോ ഏഷ്യ 32:17 ഉദ്ധരിച്ചുകൊണ്ട് 12 പിയൂസ് പാപ്പ തന്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചത്. ഒപ്പൂസ് യുസ്തീസിയെ പാക്സ്. ഇന്നലെ ആ ധനികനായ യുവാവിന് സംഭവിച്ചത് ഓർത്തുകൊണ്ട് നാഥൻ തുടർന്ന് പഠിപ്പിക്കുകയാണ് ധനത്തിന്റെ ആധിക്യം എങ്ങനെ കഠിനമായ ഒരു വഴിതടസ്സമായി നമുക്ക് മാറാമെന്ന്. ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണത്രേ. സുസാധ്യമല്ല എന്നാൽ അസാധ്യവുമല്ല. ഡിഫിക്കൽട്ട് ബട്ട് നോട്ട് ഇംപോസിബിൾ. ശിഷ്യർ ഈ പ്രബോധനം കേട്ട് വിസ്മയം കൊള്ളുകയാണ്. കാരണം ധനമെന്നത് ദൈവാനുഗ്രഹത്തിന്റെ കറതീർന്ന അടയാളമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. കൂടുതൽ ദാനധർമ്മങ്ങൾക്ക് അത് അവസരമൊരുക്കുന്നു, കൂടുതൽ ഒഴിവ് സമയം നൽകുന്നു. ആ സമയമൊക്കെയും ദൈവിക നിയമം ധ്യാനിക്കാമെന്ന മട്ടിൽ. ധനവാന്മാരുടെ ഗതി ഇപ്രകാരമാണെങ്കിൽ പിന്നെ ആരാണ് രക്ഷ പ്രാപിക്കുക? ശിഷ്യന്മാർ ചോദിക്കുകയാണ്. ന്യായമായ ധനം അതിനാൽ തന്നെ പ്രശ്നമുള്ളൊരു കാര്യമല്ല, പക്ഷെ അതുപോലും ഒരു കെണിയായി നമ്മുടെ ജീവിതങ്ങളിൽ മാറാം എന്നൊരു തീവ്രമായ ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. നാഥൻ പറയുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധമറിയത്തിന്റെ മംഗളവാർത്താ വേളയിലും ഇന്ന് ഗീതയോടും പറയപ്പെട്ട അതേ കാര്യം തന്നെ. ധനത്തോടുള്ള അഭിവാഞ്ഞയും ആകർഷണവും അവരനെ തിരസ്കരിക്കുന്നതിനും ദൈവത്തെ നിരസിക്കുന്നതിനും നമുക്ക് കാരണമാകുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ധനത്തിൽ നിന്ന് അതെത്ര നല്ല ധനമായാലും ഒരു കാലത്തും സമാധാനവും നന്മയും കൈവരുമെന്ന് വിശ്വസിക്കരുത്. സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമ്പന്നതകളെ തിരിച്ചറിയുന്നവനാണ് സമാധാനം അനുഭവിക്കുന്നത്. ഈ ദൈവകരുണയുടെ നിറവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഫൗസ്തീനായോട് പരിശുദ്ധ കന്യക പറഞ്ഞത്, ഞാൻ ത്രിലോകരാജ്ഞി മാത്രമല്ല കരുണയുടെ അമ്മ കൂടിയാണ് എന്ന്.